ചേട്ടാ ചേട്ടാ ഇന്റർവ്യൂവിന് തന്നെ വന്നാണോ? യെസ്. സിഗ്മ ലൈഫിന്റെ ഇന്റർവ്യൂവിന് തന്നെ വന്നാണോ? അതെ. ഇതല്ലേ സ്ഥലം? നോട്ടിഫിക്കേഷൻ ഒന്നും ശരിക്കും വായിച്ചില്ല അല്ലേ? സി മാക്സിമം ഏജ് ലിമിറ്റ് 25. ഇതൊക്കെ നോക്കിയിട്ട് വേണ്ട ചേട്ടാ വരാൻ. ചേട്ടാ ചേട്ടന് എത്ര വയസ്സായി? ഈ ചിങ്ങത്തിന് 18 തികയും. ആരാ ഇമാനുവൽ? ഞാനാ. വരൂ. പ്ലീസ് സിറ്റ്. താങ്ക് യു സർ. ഇമാനുവൽ എം, റൈറ്റ്? അതെ. രാജശേഖരനെ പരിചയം ഉണ്ടല്ലേ? അറിയാം. എന്റെ സർട്ടിഫിക്കറ്റ്സ് കൈവച്ചോ. ഈ ജോലിക്ക് ആവശ്യമുള്ളൊന്നും എന്റെ അതില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഓക്കെ മിസ്റ്റർ ഇമാനുവൽ, ഈ ഇന്റർവ്യൂവിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. Your knowledge level and selling aptitude. Now, are you ready for the interview? Yes, sir. Fine. In insurance, what is FPR? 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 Okay then, how do you calculate the paid-up value of a policy? Insurance Regulatory and Development Authority Act. ഏത് വർഷമാണ് പാസായത്? സോറി സർ. കൻ യു സെൽ ദാറ്റ് മൊബൈൽ കവർ ടു മീ സർ? തന്റെ ഈ മൊബൈൽ കവർ എന്നെ കൊണ്ട് വായിപ്പിക്കാമോ? കമൺ മാൻ, ഇറ്റ്സ് യുവർ ചാൻസ്, സെൽ ഇറ്റ്. ഞാൻ ഈ മൊബൈൽ വാങ്ങിച്ചപ്പോ എന്റെ ഭാര്യ ആനി അവൾ എനിക്ക് മേടിച്ചു തന്നാണ് ഈ കവർ. കടക്കാരൻ 60 രൂപ പറഞ്ഞു, അവൾ 50 രൂപക്ക് സാധനം മേടിച്ചു. സാറെന്റെ നീ കവർ 100 രൂപക്ക് മേടിച്ച 200 രൂപക്ക് ഞാൻ ഈ സാധനം വിറ്റു തരാം. ഇനി താൻ പറഞ്ഞപോലെ ചെയ്. ഈ പഴഞ്ചൻ കവർ 200 രൂപക്ക് ആരെങ്കിലും മേടിക്കുവോ സാറേ? ഇനി ഇത് സാറ് തന്നെ വെച്ചോ. ഗുഡ്. വെരി ഡൺ ഇമാനുവൽ. കഴിഞ്ഞ 25 വർഷത്തെ എന്റെ കരിയറിൽ ഇത്ര സ്പോൺടൈനിയസ് സെല്ലിംഗ് സ്കില്ലുള്ള ചുരുക്കം ചിലരെയേ ഞാൻ കണ്ടിട്ടുള്ളൂ. യാ, ബേസിക്കലി ഇറ്റ്സ് എ സെയിൽസ് ജോബ്. ഈ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഈ ജോലിക്ക് വേണ്ട ബേസിക് ക്വാളിഫിക്കേഷൻ. യെസ്. യു ആർ അപ്പോയിന്റഡ് മിസ്റ്റർ ഇമാനുവൽ. താങ്ക് യു സർ. അരവിന്ദം പി കെ. യെസ്. വരൂ. സമയം ഒരുപാടായല്ല, ഇതുവരെ ഇന്റർവ്യൂ കഴിഞ്ഞില്ലേ? ചിലപ്പോ കുറെ ക്വസ്റ്റ്യൻസ് കിട്ടി കാണും, അതാകും ലേറ്റ് ആവുന്ന. നമ്മുടെ പപ്പ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ പറഞ്ഞു കാണോടാ. പപ്പ ജനറൽ നോളജിന് വീക്കാ, അതാ എന്റെ പേടി. മമ്മിയുടെ പപ്പ. പപ്പ ഇന്റർവ്യൂ എന്താ ഇമ്മച്ച? ജോലി കിട്ടിടി, നമുക്ക് ജോലി കിട്ടി. കർത്താവേ, സത്യാണോ? അപ്പൊ ഇന്റർവ്യൂ പാസ്സായോ? പിന്നെ പപ്പ ആരടാ മോൻ? മമ്മി, നമ്മൾ എപ്പോഴും മലയാറ്റൂർ പോന്ന്. എന്തിനാ മലയാറ്റൂർ പോണം? മമ്മിയുടെ നേർച്ചയാണ് പപ്പാനെ കുറിച്ച് ചമപ്പിച്ച് മലയേറ്റിക്കാന്ന്. ഇനി മലയാറ്റൂരല്ല, ഈ കുരിശൻ ചുമന്നു ഞാൻ വേണമെങ്കിൽ എവറസ്റ്റ് കയറാം. എന്താ പോരെ? ഹലോ മാനേജറുടെ ക്യാബിനേ. ഗോ സ്ട്രേറ്റ് ദെൻ റൈറ്റ്. താങ്ക്സ്. ടോണി കഴിഞ്ഞ മാസം അണ്ടർടാക്കറിലായിരുന്നു. യെസ് സർ. വിജയം ശീലമാക്കിയ ഒരു കമ്പനിക്ക് സ്ഥിരമായി തോൽക്കുന്ന ഒരു ആവശ്യമില്ല, മനസ്സിലായോ? ടോണിക്കും വിമലിനും ജീവൻ സർ. അത് പിന്നെ കഴിഞ്ഞ മാസമായിരുന്നു ഡാഡിയുടെ ബൈപ്പാസ് സർജറി. കണ്ടീഷൻ അല്പം ക്രിട്ടിക്കലായിരുന്നു. ആ ടെൻഷനിൽ സെയിൽസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് എന്റെ മകളുടെ ബർത്ത്ഡേ ആണ്. എന്നിട്ടും ഈ ദിവസം ഫാമിലിക്കൊപ്പം ചെലവഴിക്കാതെ ഞാൻ ഓഫീസിലെത്തി. യു നോ വൈ? ബിക്കോസ് ഐ ബിലോങ് ഹിയർ.
ഞാൻ കൂടെ ഇല്ലെന്നേ ഉള്ളൂ. കിട്ടാവുന്നവൽ വെച്ച് ഏറ്റവും വില കൂടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഞാൻ എന്റെ മകൾക്ക് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്. ഏറ്റവും വില കൂടിയ ഡ്രസ്സാണ് അവൾ ധരിച്ചിരിക്കുന്നത്. മൈ ഡോട്ടർ ഇസ് ദ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. ഇതെല്ലാം എനിക്ക് സാധിച്ചത് ഈ ജോബ് ഉള്ളതുകൊണ്ടാണ്. ടോണിക്ക് ടോണിയുടെ ഫാദറിന്റെ ബൈപ്പാസ് നടത്താൻ പറ്റിയത് ജോലി ഉള്ളതുകൊണ്ടല്ലേ, അല്ലേ? യെസ് സർ. സി, യുവർ ജോബ് കംസ് ഫസ്റ്റ്. ഇറ്റ്സ് യുവർ ഫസ്റ്റ് ഫാമിലി. എവറിതിങ് എൽസ് ഇസ് സെക്കൻഡറി. രണ്ടാമതാണ് ബാക്കിയെല്ലാം. My daughter, most happiest girl in the world. Happy birthday to you. Happy birthday to you. Happy birthday, Daddy, dear. I hate you. Mole? What happened, Mole? Inna Mole's birthday alle. Ennittu Mole enengane munpu enne daddy office ilekku poyille. Endakka karyangala annariyo njan plan cheyidirunne. Office il oru padu therakkulla undalle Mole. Onnum parayanda. You spoiled my birthday. I hate you. Hello? Hello? Hello Mole? കന്യാഗർഭം ധരിച്ചൊരു പുത്രൻ. വാട്ട് വാട്ട് വാട്ട്, ഗെറ്റ് ഔട്ട് മാൻ. കന്യാഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടിയ നർത്ഥമുള്ള ഇമാനുവൽ. വാട്ട് സാറിന് എന്നെ ഓർമ്മയുണ്ടോ? പിന്നെ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ? സാറാണ് ഇവിടുത്തെ മാനേജർ എന്ന് അന്ന് സത്യമായിട്ടും എനിക്ക് അറിയാലായിരുന്നു. സാരമില്ല, ഇനി അങ്ങോട്ട് അറിയാനുള്ളതല്ലേ. സോ യു ജോയിനിങ് ടുഡേ? യെസ് സർ, ടുഡേ ജോയിനിങ്. ഓക്കേ. ഈ ഓഫീസിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എല്ലാത്തിനേക്കാൾ വലുത് ഒരാളാണ്. ഹീസ് എ സൂപ്പർ പവർ ഓഫ് ദിസ് ഓഫീസ്. ഇന്ന് മുതൽ ഹീസ് യുവർ കിങ് ആൻഡ് ദിസ് ഇസ് ഹിസ് കിങ്ഡം. അറിയാം സർ, സാറല്ലേ ആ കിങ്. കസ്റ്റമേഴ്സ്, കസ്റ്റമർ ഈസ് യുവർ കിങ്. ഓക്കേ മിസ്റ്റർ മാനുവൽ, that is your cabin there, and all the best. Thank you sir. ippol ende shwasam onnu nere venadu sir ennodu deshyam onnillo adu mathi angane yan parnu ann interview board nu munbi vechu than enna sherikku onnirthi adu ende seniors inde munbi vechu onnu yan marannittilla adu pole ivda valla over smart aa nokkiyallondallo I will just crush you. Welcome to Sigma Life Insurance Corporation. Okay, so we'll take a look. Dr. Pradeep, may I please? Good morning. Thank you, sir. Thanks. Claim documents, sir. Okay. Thank you, ma'am. Have a great day. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ 27232 വിളിക്കൂ, SMS ചെയ്യൂ. കാരണം ഞങ്ങൾക്ക് എല്ലാത്തിനും വരുന്നത് നിങ്ങളാണ്. ഹലോ, സിഗ്മ ലൈഫ്. ഇമ്മാനുവൽ അല്ലേ? ആ, എന്നെ ജോയിൻ ചെയ്യൂന്ന് പറഞ്ഞായിരുന്നു. ഐ ആം വെങ്കടേഷ്. ഇവിടെ എല്ലാരും വെങ്കടി എന്ന് വിളിക്കും. സെയിൽസിലാണ്. അണ്ണൻ ഇതിനു മുമ്പ് ഏത് ഇൻഷുറൻസിലായിരുന്നു? ഞാൻ ഇൻഷുറൻസ് കമ്പനിയിൽ ആദ്യമാണ്. നേരത്തെ ഒരു പബ്ലിഷിംഗ് കമ്പനിയിലായിരുന്നു. ഇൻഷുറൻസിൽ ഇത് കന്യാംഗമാണല്ലേ. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഉണ്ട്. ട്രെയിനിങ്ങിന് പഠിപ്പിച്ചതൊക്കെ മറന്നുപോയി. അതൊക്കെ ഒരാഴ്ച കൊണ്ട് സിങ്ക് ആയിക്കോളും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഹാപ്പി ബർത്ത്ഡേ. അല്ല, ബർത്ത്ഡേ അല്ലായിരുന്നു, അവിടെ തൊപ്പിയൊക്കെ വെച്ച് നിൽക്കണ കണ്ടായിരുന്നു. അത് ബർത്ത്ഡേ അല്ല ചേട്ടാ. ഓരോ മാസവും ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തുന്ന ആളെ പെർഫോമർ ഓഫ് ദ മന്ത് ആയിട്ട് തിരഞ്ഞെടുക്കും. ഈ മാസവും അത് ഞാനായിരുന്നു. ഇത് ഗോപി ഏട്ടൻ, ഇവിടുത്തെ ചീഫ് അക്കൗണ്ടന്റ് ആണ്. ഇമ്മാനുവൽ. ചീഫ് അക്കൗണ്ടന്റ് മാത്രമല്ല, ഇയാൾ ഇവിടുത്തെ പുരാവസ്തു കൂടിയാ. ഞാൻ സുഗു, ഇവിടുത്തെ പിയൂണാ. അല്ല ഗോപി സാറിന് ഈ പുരാവസ്തു വകുപ്പായിട്ട് വല്ല കണക്ഷനും? ഒരു കണക്ഷനും ഇല്ല. ഈ സ്ഥാപനം തുടങ്ങിയ കാലം മുതലേ ഞാൻ ഇവിടെ ഉള്ളതാ. പിന്നെ കൂട്ടത്തിൽ തലതരച്ച ഒരാൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇവരെന്നെ അങ്ങനെ കളിയാക്കി വിളിക്കുന്നതാ. സാറെന്നെ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ മാസം മറൈൻ ഡ്രൈവിൽ നടന്ന മനുഷ്യച്ചങ്ങരയിൽ സാറുണ്ടായിരുന്നില്ലേ? ആ മെട്രോ റെയിൽ. സാറിന്റെ ഇടത്തെ കൈ പിടിച്ചിരുന്നത് ഞാനാ. അണ്ണ, ഐശ്വര്യമായിട്ട് കാബിനിലോട്ട് പോക്കോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എല്ലാം നന്നായി വരട്ടെ. ഫ്രണ്ട്സിന്റെ ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ ചേരാം. ബിസിനസ് എന്നാൽ സേവിങ്സ് വരുമല്ലോ. മകന്റെ പഠിപ്പ്, മകളുടെ ഫ്യൂച്ചർ എല്ലാം നോക്കണ്ടേ? ബിസിനസ് നന്നായില്ലെങ്കിൽ? ആരാ? ഞാൻ ചാണ്ടി. തോമസ് എന്നാ ശരിക്കും പേര്. ഇതെന്റെ ഭാര്യ ഡെയ്സി, അത് മൂത്ത മകൻ റോക്കി, ഇത് ഇളയവൻ ടൈസൺ. ഇന്ന് രാവിലെ ഇവിടുന്ന് സോണിയ എന്നൊരു പെങ്കൊച്ച വിളിച്ചായിരുന്നു. ആ കൊച്ച പറഞ്ഞ് നിങ്ങളുടെ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം കിട്ടിയത് ഇരിക്കണമെന്ന്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോട്ടറി അടിക്കുന്നത്.
അത് കേട്ട പാടെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. സാറിരിക്ക് ഇരിക്കടി. ഇതെന്താ സംഭവം? കണ്ടിട്ട് നമ്മുടെ ടെലികോളേഴ്സ് വിളിച്ചു വരുത്തിയ പാർട്ടീസാന്നാ തോന്നുന്നത്. നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞാ വന്നേക്കണം. എന്ത് നറുക്കെടുപ്പ്? ഇതൊക്കെ പോളിസി സെല് ചെയ്യാനുള്ള നമ്മളൊരു ട്രിക്കല്ലേ. സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് വരൂ. അപ്പൊ ഇവർക്ക് എന്താണ് സമ്മാനം? വല്ല പേനയോ പ്ലേറ്റോ എന്തെങ്കിലും ഒക്കെ കൊടുക്കുമായിരിക്കും. ഇമ്മാനുവലണ്ണ കരിയറിലെ ആദ്യത്തെ കസ്റ്റമറാ, വിടാതെ പിടിച്ചോ. വിളിച്ചു വരുത്തിട്ട് ഒരുമാതിരി കണാവണ വർത്താനം പറഞ്ഞല്ലോ. എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ഓൾ ദി ബെസ്റ്റ്. സാർ എവിടെയാണ് വർക്ക് ചെയ്യണത്? പോലീസിലാ. ഇഡിയൻ ചാണ്ടി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഫേമസാ. സാറേ, വേണ്ട ഈ സമ്മാനം മേടിക്കാൻ വേണ്ടിയാ ഇതിയ ലീവ് വരെ എടുത്തിരിക്കുന്നത്. പിള്ളേരെ പള്ളിക്കുറുതി പോലും വിട്ടിട്ടില്ലെന്നേ. ഞാൻ ഏറ്റവും കുറഞ്ഞത് ഒരു നാനോ കാറെങ്കിലും തരണം അല്ലേ. ഞാനോട് താക്കോലായിരിക്കുന്നേ. സാർ ഇതാണ് ജീവിതം, ആഗ്രഹിക്കുന്നതായാലും നമുക്ക് കിട്ടുന്നത്. സാറ് പോലീസിലാന്നല്ലേ പറഞ്ഞത്? നിത്യവും സാഹസികത നിറഞ്ഞ ഒരു ജീവിതമാണ് പോലീസുകാരൻ്റെ. ഒന്നുകിൽ ഒരു കലാപം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണ്ടയുടെ പകവീട്ടൽ. ഏത് നിമിഷവും സാറിന് മരണം പിടികൂടാം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഗ്രഹനാഥന്റെ അഭാവത്തിൽ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് സാറ് ആലോചിച്ചിട്ടുണ്ട്? പേടിക്കണ്ട സാർ, സിഗ്മ ലൈഫ് ആലോചിച്ചിട്ടുണ്ട്. കാരണം അതിനല്ലേ സിഗ്മ സ്റ്റാർ ചൈൽഡ് ഇൻഷുറൻസ് പ്ലാൻ. കാരണം ഞങ്ങൾക്ക് എല്ലാത്തിനും വരുന്നത് നിങ്ങളാണ്. സിഗ്മ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. സിഗ്മ ലൈഫ് ജീവൻ പ്ലസ് പോളിസി ഒന്ന് എടുക്കൂ സാർ. പേടി കൂടാതെ ജീവിക്കും. ഹലോ തോമസ് ചാണ്ടി. ഹലോ, സിഗ്മ ലൈഫ് നിന്ന് സോണിയാണ് സാർ വിളിക്കുന്നത്. സർപ്രൈസ് ഗിഫ്റ്റ് മേടിക്കാൻ ഇന്ന് തന്നെ വരില്ലേ സാർ? സർപ്രൈസ് ഗിഫ്റ്റ് കാലം കൂടെയാണെന്ന് നേരത്തെ പറഞ്ഞോളൂ. കർത്താവേ, ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന സമ്മാനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ തരാം. അവന്റെ അമ്മയുടെ ഒരു ഗിഫ്റ്റ് കാലം പൊട്ടിക്കും ഞാൻ. എന്നിട്ട് ഇമ്മച്ചനെ തല്ലിയോ? എന്നെ തല്ലാനാ? നന്നായി. എന്നെ വല്ലതും ചെയ്തായിരുന്നെങ്കി ചാണ്ടി വരും അറിഞ്ഞ. തല്ലാനായിട്ട് കൈ പൊക്കിയതും പപ്പ ചാണ്ടിയുടെ മർമ്മസ്ഥാനത്തേക്ക് ഇങ്ങനൊരു നോട്ടം നോക്കി. അതേ ഇവിടെ. എന്നിട്ട്? എന്നിട്ടെന്താ കാര്യം? ചാണ്ടി സ്തംഭിച്ചു പോയില്ലേ, സ്റ്റാച്ചു അടിച്ച പോലെ നിന്നു. ആ ഗ്യാപ്പിൽ പപ്പ രണ്ടു മൂന്ന് ഡയലോഗ് അങ്ങോട്ട് കാച്ചു. ചാണ്ടി ഫ്ലാറ്റ് അവസാനം പിള്ളേരെ പേരിൽ മൂന്നാലഞ്ച് പോളീസൊക്കെ എടുത്തേച്ചാണ് പോയത്. അത് പ്ലീസ് സാർ, എന്നെ ഒന്നും ചെയ്യില്ല സാർ. ഞാൻ എന്നോട് ജോയിൻ ചെയ്തോളൂ സാർ, എനിക്കൊന്നും അറിയാൻ പാടില്ല. എനിക്കൊന്നും അറിയില്ലായിരുന്നു. അതല്ലേ ലീവ് എടുത്ത് പിള്ളേരെ ലീവ് എടുപ്പിച്ച് കാലം കൂടെ വാങ്ങാൻ ഇവിടെ വന്നത്. അവന്റെ അമ്മൂമ്മയുടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഇന്ന് എന്നെ കൊല്ലുടെ പന്നി. സാറ് എന്ത് പരാതി ഉണ്ടെങ്കിലും അകത്ത് മാനേജറുണ്ട്. മാനേജറോട് പറഞ്ഞാൽ മതി. എവിടോ റൺ ബേബി റൺ. Yes, what can I do for you? Ayya! 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 ജീവൻ സാറ് വിളിക്കുന്നുണ്ട്. സാർ മേ ഐ കം ഇൻ? യെസ്. താൻ എന്തിനാടോ അവരെ എന്റെ അടുത്തേക്ക് കയറ്റി വിട്ടത്? സാർ അത് അവർക്ക് മാനേജറെ കാണണമെന്ന് പറഞ്ഞപ്പോ. വരുന്നവരെയും പോകുന്നവരൊക്കെ വിളിച്ച് കാണിക്കാൻ ഞാൻ എന്താണ് ഇവിടെ ക്യാബർ ചെയ്യുന്നുണ്ടോ? തന്റെ അടുത്ത് വരുന്ന കസ്റ്റമറെ താൻ തന്നെ ഡീൽ ചെയ്യണം. തന്നെ അവിടെ നിന്ന് പറഞ്ഞൊരു കാര്യമില്ലടോ. തന്നെ ഇന്റർവ്യൂ കൈയടിച്ച് പാസ്സാക്കിയ കള കിളവന്മാരല്ലേ, അവന്മാർ പറഞ്ഞാൽ മതി. സ്പോണ്ടേനിയസ് സെല്ലിംഗ് ആപ്റ്റിറ്റ്യൂഡ് തേങ്ങാക്കോല. അവസാനം ജീവൻ സാറിനെ ക്യാബിനിലേക്ക് വിളിപ്പിച്ച് എന്റെ തോളത്ത് രണ്ട് തട്ട് തട്ടിയച്ചും വെൽ ഡൺ മിസ്റ്റർ ഇമ്മാനുവൽ എന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നാനി എന്റെ കണ്ണ് നിറഞ്ഞുപോയി. മതി പപ്പയുടെ കഥ കേട്ടത്, നീ ചെന്ന് ഹോംവർക്ക് ചെയ്യാൻ നോക്ക്. അല്ലേ നാളെ ക്ലാസ് ചെല്ലുമ്പോ നിന്റെ കണ്ണ് നിറയും.